നമ്മൾ സ്വാതന്ത്ര്യം നേടി 74 വർഷം കഴിഞ്ഞിട്ടും ഈ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ജാതീയത അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ജാതി ഇപ്പോൾ വർദ്ധിച്ചു വരികയല്ലേ? അതാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം. അതാണ് 96 ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ കൂടുതൽ കൂടുതൽ സംഘീതമായിട്ട് ചിന്തിക്കുകയാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള ചിന്തയിൽ നിന്നാണ് പരസ്പരം വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടായത്. ഒരു കാലത്തുണ്ടായിരുന്നില്ല. ആ ദുരിതങ്ങൾക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തി. അത് വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടായി. കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ അത് സഹായകരമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഭൗതിക അന്തരീക്ഷം, അത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് മാറുക, സാമൂഹ്യ ജീവിയായിട്ട് നമ്മൾ കാണേണ്ടത്, നമ്മളൊക്കെ സ്വയം അവനുള്ളിലേക്ക് മാറുക എന്നുള്ള ഒരു സങ്കല്പം നമ്മളറിയാതെ നമ്മളിലേക്കും വന്നിട്ടുണ്ട്, ഓരോ മനുഷ്യരിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നേട്ടം എന്താണ് എന്ന് മാത്രം ചിന്തിക്കുക, മറ്റുള്ളവരുടെ നേട്ടം എന്താണ് എന്ന്, അല്ലെങ്കിൽ അവർക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നതുകൊണ്ട് എൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്താണ്, അങ്ങനെ അത്രയും ചുരുങ്ങി വന്നതിൻ്റെ ഒരു ദോഷമാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ജാതി ഉപയോഗിക്കും, മതം ഉപയോഗിക്കും, അവസരത്തിന് പ്രാദേശിക സംഗീതത്വം ഉണ്ടാക്കും, അത് പല രീതിയിൽ വരും. അപ്പോൾ ജാതി ചിന്തയും മതചിന്തയും ഒക്കെ തന്നെ എൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ സഹായകമാക്കി മാറ്റാം എന്നുള്ള ചിന്ത വർദ്ധിച്ചു വരികയാണ്. അത് സ്വത്വബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിന്ന് നേട്ടം ഉണ്ടാകും എന്ന് തോന്നുന്നു. അത് മാറ്റിയെടുക്കാൻ എളുപ്പമാണോ? അത് അത്ര പെട്ടെന്ന് എളുപ്പമല്ല. ഈ ജാതി ചിന്ത അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് നമുക്ക് തൂത്തുകളയാം പറ്റില്ല. നമ്മൾ ചെളി അടിച്ച് മിറ്റടിച്ച് വരുന്ന പോലെയോ, നമ്മുടെ ഷർട്ടിലോ മുണ്ടിലോ പറ്റിയ ചെളി കളയുന്ന പോലെയോ, ഈ ജാതിയുടെ ചെളി മനസ്സിൽ പറ്റിക്കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് തീരില്ല.